നമസ്കാരം. ദൈവഹിതത്തിന് ആമീൻ പറഞ്ഞുകൊണ്ട് ഈശോയ്ക്ക് ലോകത്തിലേക്ക് കടന്നു വരുവാനുള്ള അവസരം ഒരുക്കുകയും ഈശോയെ വളർത്തുകയും ചെയ്ത വ്യക്തിയാണ് പരിശുദ്ധ കന്യകാ മറിയം. ദൈവഹിതത്തിനു മുൻപിൽ വിനീതമായി നിന്നുകൊണ്ട് ലോകത്തിലെ സകല സ്ത്രീകളെയും കാൾ മഹത്വീകൃതമായ മറിയത്തിന്റെ സ്മരണ ഈ അവസരത്തിൽ പുതുക്കുന്നു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഉദാത്തമായ മാതൃത്വമായിരുന്നു മറിയത്തിൻ്റേത്. മാതാവ് ഉണ്ണീശോയെ സ്വന്തം മകൻ എന്നതിലുപരി ദൈവപുത്രനായി തന്നെ വളർത്തുകയായിരുന്നു. ഈശോയുടെ ജീവിതം ജനനം മുതൽ മരണം വരെയും പിന്നീട് ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം എന്നിവ മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. അതിനുവേണ്ടി ചേർന്ന് പ്രവർത്തിച്ചവളും നിലനിന്നവളുമായ മറിയം സഹരക്ഷകയായി മാറുകയാണ്. ജന്മപാപം പോലുമില്ലാത്ത മാതാവ് നമ്മുടെ അമ്മയാണ്. പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന വേളയിൽ നമുക്ക് ഈശോയുടെ കൂടെയായിരിക്കാൻ ശ്രദ്ധിക്കാം. കാലം വിതച്ച ദുരന്തങ്ങളിൽ അകപ്പെട്ടുപോയ നമ്മുടെ സഹോദരങ്ങളെ ഈ അവസരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏവർക്കും പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ ജനന തിരുനാളിന്റെ മംഗളങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം.